ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആവിലും മലരും കുന്തിരിക്കവും ഒന്നും നമ്മളിൽ അധികം ആളുകൾ മറക്കാനിടയില്ലാത്ത വസ്തുതകളാണ്. കാരണം ഈ സാഹചര്യത്തിൽ അത് വീണ്ടും ഓർക്കേണ്ടിയിരിക്കുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ട്, എത്ര പേര് മറന്നു എന്നറിയില്ല. എന്നാലും എൻ്റെ രാജ്യത്തിൻ്റെ സുസ്ഥിരമായ ഒരു ബഹുസ്വരതയെ നിലനിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാകാൻ എനിക്കും താല്പര്യമുണ്ട്. അതുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വം ഇവിടെ നിലനിൽക്കണം. നാനാജാതി മതസ്ഥർക്കും മതമില്ലാത്തവർക്കും ഒന്നുപോലെ ഭരണഘടനാ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിലനിർത്തി തന്നെ ഈ രാജ്യത്ത് ജീവിച്ചു പോകാൻ അരിക്കാരെയും മലരുകാരെയും കുന്തിരിക്കങ്കാരെയും ഒരു പത്തടി അകറ്റി നിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതേ മണ്ണിൽ തന്നെ നമ്മൾ ചിന്തിക്കാത്ത പ്രതീക്ഷിക്കാത്ത വ്യക്തിത്വങ്ങളാണ് വന്നിറങ്ങുന്നത്. വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് വിളിച്ച മണ്ണിൽ വന്നിറങ്ങിയത് അവരുടെയൊക്കെ കാലനായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും അവർ പൊരുത്തപ്പെടുമെന്ന് തോന്നുന്നു. അതെ, അമിത്ഷാ എന്ന അവരുടെയൊക്കെ വർഗീയതയുടെയും വിഭാഗീയതയുടെയും അന്തകനാണ് വന്നിറങ്ങിയത്. ഈ പത്രക്കാര് ഒന്നിരുന്നാൽ ചാനലുകാർ ഒന്നിരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ സാധിക്കും. आज के कार्यक्रम में यहां उपस्थित एडवोकेट जॉर्ज कुरियन जी, श्री एम वी गोपा कुमार जी, हमारे पूर्व केंद्रीय मंत्री अल्फोंस जी, पंडालम प्रतापन जी, श्री संदीप वाचस्पति जी, विमल रविंद्रन जी, अरुण अनिरुद्धन जी, विल्याकुलम परमेश्वरन जी, के एस राजन जी, के सोमन जी, मल्लू मेल सुरेश जी, श्री वी एस जतिन देव जी, और आज जिनको जिताने की अपील करने के लिए मैं आया हूं, हमारी बहन शोभा सुरेंद्रन जी. जोर से ताली बजाओ शोभा के लिए. और आज यहां पर उपस्थित अल्पुया में आए हुए प्यारे भाइयों बहनों माताओं और मेरे जिगर के टुकड़े जैसे युवा मित्रों, आप सभी को नमस्कार. ഇന്ന് ആർക്ക് വേണ്ടിയാണോ ഇവിടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ വന്നിരിക്കുന്നത്? എന്റെ പ്രിയങ്കരിയായ സഹോദരി ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരന്മാരെ, അമ്മമാരെ, സഹോദരിമാരെ, അതുപോലെ ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന എന്റെ യുവ സുഹൃത്തുക്കളെ, ഭയോർ ബെനോ, സബ്സേ പേലെ അംബാല പൂജ മന്ദിർ, മന്നാർശാല നാഗരാജ് മന്ദിർ, വെങ്കിത്തി ചൽപതി മന്ദിർ കോ പ്രണാം കർക്കർ മേരി ബാത് കി ശുരുവാത് കർണാ ചാത്താ ഹൂം. ആദ്യമായിട്ട് അമ്പലപ്പുഴ ക്ഷേത്രം, അതുപോലെ തന്നെ മന്നാർശാല നാഗക്ഷേത്രം, അതുപോലെ തന്നെ ചലപതി ക്ഷേത്രം, ഇതിനെല്ലാം ആദരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മേ മലയാളി ഭാഷാ മേ നഹി ബോൾ സക്താ, ഇസ്ലിയെ സഭി കേരള കെ ഭായ് ബഹനോ കി ക്ഷമാ മാംഗ് കർ മേരി ബാത് കി ശുരുവാത് കർണാ ചാത്താ ഹൂം. ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് കേരളത്തിലെ ഈ ജനങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. മിത്രോ, ആപ് ശോഭാജിക്കോ വോട്ട് കർണെ കെ ലിയെ യഹാ ആയേ ഹേ. മേ ഏക് ബാത് അൽപുയാ വാലെ സാരേ ഭൈയോ ബഹനോ കോ ബതാനാ ചാത്താ ഹൂം, ശോഭാജിക്കെ നാം കെ സാമനെ ജോ കമൽ കെ നിശാൻ ഹേ ഉസ് പർ ദിയാ ഹുവാ ഏക് ഏക് വോട്ട് നരേന്ദ്ര മോദിജിക്കോ പ്രധാനമന്ത്രി ബനാനെ വാലാ ഹേ. ഞാൻ ഈ ആലപ്പുഴയിലെ ജനങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശ്രീ ശോഭാ സുരേന്ദ്രന്റെ പേരിടോട് ചേർന്ന് താമരയിലെ നിങ്ങളുടെ ഓരോ വോട്ടും നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഓരോ വോട്ടും ശ്രീ നരേന്ദ്ര മോദിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടി വോട്ടുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മിത്രോ, സാരേ സർവേ ബതാ രഹേ ഹേ കി പൂര കേരള നരേന്ദ്ര മോദിജിക്കെ സാത്ത് ആഗേ ബഡ്നെ കെ ലിയേ തയ്യാർ ഹേ. എല്ലാ സർവേകളും പറയുന്നു ഈ കേരളം മുഴുവൻ നരേന്ദ്ര മോദിയോട് ഒപ്പം ചേർന്ന് മുന്നേറാൻ തയ്യാറാണ് എന്ന് പറയുന്നു. കേരള കെ കിസാൻ ഓർ കേരള കെ മച്ഛവാര ഭായ് ഭീ നരേന്ദ്ര മോദി കെ സാത്ത് ആഗേ ബഡ്നെ കെ ലിയേ തയ്യാർ ഹേ. കേരളത്തിലെ കർഷകരും അതുപോലെ തന്നെ മനുഷ്യ പ്രവർത്തകരും നരേന്ദ്ര മോദിയോടൊപ്പം മുന്നേറുവാൻ തയ്യാറാണ്. ഭായ് ഓർ ബെനോ, കേരള കെ കോനെ കോനെ സേ കേരള കി സംസ്കൃതി ഓർ കേരള കി വിരാസത് ദോനോ കെ സംരക്ഷണ കെ ലിയേ നരേന്ദ്ര മോദി കോ വോട്ട് ദേനേ കി ആവാസ് ആ റഹി ഹേ. ഈ കേരളത്തിന്റെ ഓരോ കോണുകളിലും
സാംസ്കാരിക പൈതൃകത്തിന്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന വികാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് केरल के भाइयों बहनों केरल में तीन खेमे पड़े हुए हैं एक कम्युनिस्टों का दूसरा कांग्रेस और मुस्लिम लीग का और तीसरा एनडीए का खेमा हुए केरल मूं मणिकाण कम्यूनिस्ट अल कांग्रेस रामग्रस मुस्लिम लीग अल एनडीए सख्यम भाइयों और बहनों दुनिया में कम्युनिस्ट समाप्त हो गए हैं, देश में भी कम्युनिस्ट समाप्त हो गए हैं और कांग्रेस देश में समाप्त हो गई है। भारतीय जनता पार्टी का है सुहृतुले लोक कम्युनिस्ट अस्तमित राज्य अस्तमित राज्यमित भारतीय जनता पार्टी नागरिक ये चुनाव में शोभा जी को संसद बनाने के साथ साथ कई सारे काम होने वाले हैं। तेरे शोभा जी पार्लमेंट मेंवसर वाले क्यों भाइयों और बहनों शोभा जी के संसद बनते ही तीसरी बार नरेंद्र मोदी को प्रधानमंत्री बनाने का चुनाव नरेंद्र मोदी മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക തന്നെ ചെയ്യും ഈ ചുനാവ് ഭാരത് കോ ദുനിയ മേ തീസരേ നമ്പർ കീ ഇക്കോണമി ബനാനെ കാ ചുനാവ് ഈ തിരഞ്ഞെടുപ്പ് ഭാരതത്തെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ് ഈ ചുനാവ് 3 കരോഡ് ലഖ്പതി ദീദി ബനാനെ കാ ചുനാവ് भारत को दुनिया में नंबर वन बनाने का चुनाव है उत्पादन रंग मूंगा चुनाव चंद्रयान मंगलयान और आदित्ययान को सफल करने का चुनाव ये തിരഞ്ഞെടുപ്പ് ചന്ദ്രയാനെ മംഗൾയാനെ അതുപോലെ തന്നെ ആദിത്യയാനെ യാഥാർത്ഥ്യമാക്കുന്ന തിരഞ്ഞെടുപ്പാണ് और ये चुनाव केरल को हिंसा से मुक्त करने का भी चुनाव അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കേരളത്തെ അക്രമത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ये सो कॉल्ड इंडी अलायंस अब पूरा एक्सपोज हो चुका है इंडी अलायंस के दो घटक कम्युनिस्ट और कांग्रेस दिल्ली में तो एक मंच पर आते हैं केरल और बंगाल में आमने सामने लड़ते हैं इनकी ये लड़ाई नकली लड़ाई है कम्युनिस्ट और कांग्रेस के बीच में इलू इलू चल रहा है संभल कर रखना के लो केरल वालों इंडिया കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നു എന്നവർ കാണിക്കുന്നു എന്നാൽ അവർ ഡൽഹിയിൽ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നു ബംഗാളിലും അവർ തമ്മിലടിക്കുന്നു എന്ന് അവർ കാണിക്കുന്നു ഇവർ രണ്ടുപേരും ജനങ്ങളെ ഒരുമിച്ച് നിന്ന് കവളിപ്പിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക മുജെ ബതാവ് ഭായിയോ പിഎഫ്ഐ പർ ബാൻ രഹനാ ചാഹിയേ യാ നഹീ രഹനാ ചാഹിയേ പിഎഫ്ഐ നിരോധിക്കണമോ വേണ്ടയോ നിങ്ങൾ പറയൂ जरा जोर से बोलो पीएफआई पर बैन रहना चाहिए या नहीं रहना चाहिए पीएफआई निरोधित ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഈ കമ്മ്യൂണിസ്റ്റ് ഓർ കോൺഗ്രസ് പാർട്ടി പിഎഫ്ഐ का समर्थन लेते हैं ഈ കോൺഗ്രസ് പാർട്ടി എസ്ഡിപിഐ ने കോൺഗ്രസ് പാർട്ടി को समर्थन दिया और कम्युनिस्ट पार्टी भी पीएफआई के बैन पर मौन है मैं केरल की जनता को कहने आया हूं नरेंद्र मोदी जी को प्रधानमंत्री बनाइए पीएफआई के त्रास से नरेंद्र मोदी जी पूरे देश को सुरक्षित करना चाहते हैं भाइयों सुरक्षित करना चाहते हैं कांग्रेस पार्टी आम्यूनिस्टिकारिंण अभ्यर्थिक नरेंद्र मोदी प्रधानमंत्री आखो ई पीएफआई
भीकर संघटन ई राज्य वचुपाग्रह मुझे बताइए भाइयों बहनों, कश्मीर हमारा है या नहीं है? कश्मीर नमो अलो जोर से बोलिए है या नहीं है? उड़के पर अदे कांग्रेस के नेता कहते हैं केरल और कश्मीर का क्या लेन देन? खड़गे साहब मैं बताता हूं, न केवल केरल, देश का बच्चा बच्चा कश्मीर के लिए अपनी जान देने के लिए तैयार है, जान देने के लिए तैयार है। അപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നു, ഈ കാശ്മീരും കേരളവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്നു. ഞാൻ അവരോട് പറയുവാൻ തയ്യാറാണോ, കേരളത്തിലെ ഇവിടുത്തെ ചെറുപ്പക്കാരോ കാശ്മീരിന് വേണ്ടി ജീവൻ നൽകുവാൻ ആഗ്രഹിക്കുന്നവരാണ്, തയ്യാറായിട്ടുള്ളവരാണ്? ഭയ്യോർ ബെനോ, ആർട്ടിക്കൽ 370 കോ കോൺഗ്രസ് നെ 70 സാൽ തക് സമാൽ കർ റഖ, നരേന്ദ്ര മോദി ജി നെ आर्टिकल 370 को समाप्त कर कश्मीर को हमेशा के लिए भारत का हिस्सा बनाने का काम किया। സുഹൃത്തുക്കളെ, ആർട്ടിക്കൽ 370 കോൺഗ്രസ് പാർട്ടി 70 വർഷകാലഘട്ടം അവരെ സംരക്ഷിക്കുകയായിരുന്നു. നരേന്ദ്രമോദി 370 നെ അദ്ദേഹം റദ്ദു ചെയ്തുകൊണ്ട് കാശ്മീരിനെ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായി എന്ന നയത്തിലേക്ക് അദ്ദേഹം മാറ്റുകയുണ്ടായി. നരേന്ദ്രമോദി ജി നെ ദേശ് കോ ആതങ്കവാദ് और नक्सलवाद से सुरक्षित करने का काम किया है। नरेंद्र मोदी ये राज्य से भीकरवाद से നിന്നും അതുപോലെ തന്നെ നക്സൽവാദത്തിൽ നിന്നും സുരക്ഷിതമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. नरेंद्र मोदी जी ने देश के 80 करोड़ गरीबों को गरीबी हटाने का काम नरेंद्र मोदी जी लगातार कर रहे हैं। അതുപോലെ തന്നെ नरेंद्र मोदी राज्य से 80 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്ര മോദി ജിനെ പൂരെ ദേശ് ഭർ മേ ഗരീബോ കോ ലഗ്ഭഗ് ഗരീബോ കോ ആയുഷ്മാൻ ഭാരത് യോജന കെ തഹത് 5 ലക്ഷം തക് കാ സ്വാസ്ഥ്യ കാ സാരാ ഖർച്ച നരേന്ദ്ര മോദി ജി ദേ രഹേ ഹേ ഓർ അൽക്കുയാ മേ ഹി കേവൽ അൽക്കുയാ മേ 6,40,000 ലോഗോ കോ 5 ലക്ഷം തക് കാ പൂരാ ഖർച്ച ഭാരതീയ ജനതാ പാർട്ടി ദേ രഹി. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഈ രാജ്യത്തെ ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഏതാണ്ട് 6 ലക്ഷം പേർക്ക് ആ രീതിയിൽ ഈ ആയുഷ്മാൻ ഭാരതിന്റെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 360 करोड़ 360 करोड़ और 201 योजनाएं नरेंद्र मोदी जी अर्बन डेवलपमेंट की अमरूद की लेकर आए हैं। അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഇവിടുത്തെ നഗര വികസനത്തിന് വേണ്ടി 360 പദ്ധതികൾ അതുപോലെ 201 പദ്ധതികൾ നരേന്ദ്ര മോദി ആലപ്പുഴയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിഎം കിസാൻ 2,04,000 കിസാനോ കോ ഹർ സാൽ 6,000 റുപ്യ കാ ചെക്ക് നരേന്ദ്ര മോദി ജി നേ ദിയാ ഹൈ. അതുപോലെ പി എം കിസാന്റെ അടിസ്ഥാനത്തില് 244,000 കർഷകർക്ക് ആലപ്പുഴയില് 6,000 രൂപ വെച്ച് നരേന്ദ്രമോദി ഒരു വർഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സിർഫ് ഏക് കോൺസ്റ്റിറ്റ്യൻസി മേ 1,70,000 ഗരീബോ കെ ഘർ മേ നൽ സേ ജൽ പോചാനേ കാ കാം നരേന്ദ്ര മോദി ജി നേ കിയാ. ഒരു മണ്ഡലത്തിൽ മാത്രം 170,000 വീടുകളില് ഈ പൈപ്പിലൂടെ വെള്ളമെത്തിക്കുന്ന പരിപാടി നരേന്ദ്രമോദി നടപ്പിലാക്കിയുണ്ടായി. സേക്കടോ മച്ഛുവാരോ കോ മത്സ്യ സമ്പദ യോജന കാ फायदा देने का काम नरेंद्र मोदी जी ने किया है। अब पर्दे ने आयरलैंड के मत्स्य प्रवर्तकों को मत्स्य संपदा पद्धति के अधिष्ठान के पद्धति का निर्पलाप करने का नरेंद्र मोदी तैयार आगे उठाई। और पुया वालों, मैं एक मोदी गारंटी कहने आया हूं। यहां पर नारियल जटा उद्योग, काठी उद्योग बहुत बड़ा है, मगर चीन की सस्ती वैकल्पिक व्यवस्थाओं के कारण नारियल जटा उद्योग मृत प्राय हुआ है। मैं आपको बताकर जाता हूं, मोदी जी को तीसरी बार प्रधानमंत्री बना दो, नारियल जटा उद्योग के लिए हम स्पेशल पैकेज लेकर यहां उसको मजबूत करने का काम करेंगे। അതുപോലെ തന്നെ മോദി ഗ്യാരണ്ടിയുടെ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആലപ്പുഴയിലെ ഗ്യാരണ്ടി വ്യവസായം ധാരാളമായിട്ടുണ്ട്, അത് പക്ഷേ മുന്നോട്ട് പോകുന്നില്ല. നരേന്ദ്രമോദിയെ നിങ്ങൾ 3-ാം പ്രാവശ്യവും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി ഗ്യാരണ്ടി വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റോ കെ ശാസൻ മേ कांग्रेस के शासन में केरल में टेररिज्म को पनाह देने का काम किया है। കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഭരണകാലഘട്ടത്തിലോ കേരളത്തിലെ ഭീകരവാദത്തെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത്. മൈനോറിറ്റി
वोट बैंक के चक्कर में पीएफआई का समर्थन करने का काम कम्युनिस्ट और कांग्रेस दोनों ने किया है। അതുപോലെ തന്നെ ചില ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടി പി എഫ് ഐ കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രോത്സാഹിപ്പിക്കുകയാണുണ്ടായത്। 2021 में हमारे कार्यकर्ता उनको परिवार के सामने ही हत्या करने का काम एसडीपीआई और पीएफआई के लोगों ने किया है। 2021 ഈ ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കയറിയിട്ട് 56 വെട്ടുപറ്റി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ പി എഫ് ഐയും എസ് ഡി പി ഐയും കൂടെ അങ്ങനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയുണ്ടായി। ആർ എസ് എസ് കെ മുഖ്യ ശിക്ഷക് നന്ദു കി ഭീ ഹത്യ 2021 ടെററിസ്റ്റ് സംഘടനോ നെ കീ ഹേ। അതുപോലെ തന്നെ ചെന്നിത്തലയിലെ നന്ദുവിനെയും ഇതുപോലെ തന്നെ ഭീകരവാദികൾ അതികൊടും ക്രൂരമായിട്ട് കൊല്ലുകയാണുണ്ടായത്। ഭായി ഓർ ബേനോ മേ കേരള കി ജനതാ കോ കേഹകർ ജാനാ ചാതാ ഹൂ जब तक नरेंद्र मोदी जी की सरकार है पीएफआई जैसे संगठन बैन ही रहेंगे, उसको कोई चालू नहीं कर सकता। സുഹൃത്തുക്കളെ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്, എപ്പോൾ വരെയും നരേന്ദ്ര മോദി പ്രധാനമന്ത്രി ആയിരിക്കുമോ അപ്പം വരെയും ഈ പിഎഫ്ഐ പോലെയുള്ള ഭീകര സംഘടനകളെ ഈ കേരളത്തിന്റെ ഭാരതത്തിന്റെ മണ്ണിലോ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്। ഈ കോൺഗ്രസ് ഓർ കമ്മ്യൂണിസ്റ്റ് കിസാൻ വിരോധി പാർട്ടിയാ ഹെ 2014-15 മേ ധാൻ കി എംഎസ്പി 1310 റുപ്യ തി वो मोदी जी ने बढ़ाकर 1310 से इंक्रीज करकर 2183 एमएसपी करने का काम नरेंद्र मोदी जी ने किया है। ये कांग्रेस कार्यम कम्युनिस्ट कार्यम कर्षक विरुद्धരാണ് 2014-15 കാലഘട്ടത്തിലെ ഇതിന്റെ താങ്ങുവില എന്ന് പറയുന്നത് 1310 രൂപയായിരുന്നു। നരേന്ദ്ര മോദി അത് 2183 രൂപയാക്കി ഉയർത്തിയിട്ട് കർഷകരെ സംരക്ഷിക്കുകയാണ് ചെയ്തത്। ഭായി ഓർ ബേനോ കോഓപ്പറേറ്റീവ് സെക്ടർ ഛോട്ടേ ലോഗോ കാ സെക്ടർ ഹേ। कम्युनिस्ट पार्टियों ने करुवन्नूर कोऑपरेटिव बैंक का स्कैम और इसमें लूट करकर कोऑपरेटिव की भावनाओं पर बड़ा हमला किया है। ये कम्युनिस्ट करुवन्नूर कोऑपरेटिव सोसाइटी मैं आपको केरल वालों बताकर जाता हूँ, ईडी इसकी जांच कर रही है। करुवन्नूर कोऑपरेटिव बैंक का एक एक पैसा इसके डिपॉजिटर के पास वापस देने का काम नरेंद्र मोदी सरकार करे। അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഇഡി ഈ കാര്യത്തിലുള്ള അന്വേഷണം നടത്തുകയാണ്. കരുവന്നൂർ കോർപ്പറേറ്റീവ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത ഓരോരുത്തർക്കും അവരുടെ ഓരോ പൈസയും നരേന്ദ്രമോദി തിരിച്ചു കൊടുക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സി പി എം ഓർ കോൺഗ്രസ് ദോനോ ഈ കോഓപ്പറേറ്റീവ് ഘോട്ടാലെ കെ ലിയേ ചുപ്പി സാധേ ഹേ ഭാരതീയ ജനതാ പാർട്ടി സബ്കോ ദണ്ഡ് ദേനേ കാ കാം കരേഗി। അതുപോലെ തന്നെ സി പി എം കോൺഗ്രസും ഈ സഹകരണ മേഖലയിൽ അവരെ സഹകരിക്കുന്നവരാണ്, എല്ലാവരെയും തീർച്ചയായിട്ടും കുഴപ്പം കാണിച്ച് എല്ലാവരെയും ഭാരതീയ ജനതാ പാർട്ടി ശിക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏക് ഓർത്തോ സി പി എം കേ രഹിയേ ഭാരത് എറ്റോമിക് പവർ നഹീ രഹേഗ। മേ സി പി എം കേ ആകാഓ സേ കേഹന ചാതാ ഹൂ, പെഹലേ ആപ് ജഹാ ജഹാ കമ്മ്യൂണിസ്റ്റ് ശാസന ഹേ വഹാ കഹിയേ കി എറ്റോമിക് പവർ ന രഹേ। ഭാരത് मोदी जी के नेतृत्व में, पहले अटल जी के नेतृत्व में और मोदी जी के नेतृत्व में एटॉमिक पावर बना है और ये बना रहेगा। देश की सुरक्षा के साथ कोई खिलवाड़ नहीं होगा। സിപിഎം പറയുകയാണ് ഭാരത ഭരിക്കൽ അണു പവറായിട്ട് മാറുവാൻ പാടില്ല എന്ന്। ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, മോദി അടൽ ബിഹാരി വാജ്പേയി ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും അതുപോലെ തന്നെ അതിനുശേഷം മോദി ഭരിക്കുന്ന അവസരത്തിലും ആ അണുബോംബിന്റെ ശക്തിയായിട്ട് ഭാരതം മാറുകയാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏക് ഓർത്തോ എറ്റോമിക് പവർ ബന്നെ കാ വിരോധ് കർത്തേ ഹേ और दूसरी ओर एटॉमिक मिनरल ब्लैक सैंड का इलीगल माइनिंग करकर विदेशों में बेचने का काम एक कम्युनिस्ट पार्टी करती है। അവർ ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള ആറ്റോമിക് പവറിന്റെ കാര്യത്തിൽ എതിർക്കുന്നു, പക്ഷേ ഇവിടുത്തെ കരിമണല് ഖനനം ചെയ്തുകൊണ്ട് വിദേശത്തേക്ക് അവർ കയറ്റുമതി ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഭായി ഓർ ബേനോ ഈ ബ്ലാക്ക് സാൻഡ് മൈനിംഗ് കേസ് സ്കാം മേ കമ്മ്യൂണിസ്റ്റ് ഓർ കോൺഗ്രസ് ദോനോ പാർട്ടിയോ കെ നേതാ ശാമിൽ ഈ കരിമണൽ ഈ ഖനനത്തിന്റെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും നേതാക്കന്മാരോ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അതിനെ സഹായിക്കുന്നത്. ഈ സാരെ സ്കീം മേ മുഖ്യമന്ത്രി കെ പരിവാർജൻ ഓർ ഇൻകി ഓഫീസ് കാ ഇൻവോൾവ്മെന്റ് ആയാ ഹേ പരന്തു പാരദർശിത കി ബാത് കർനെ വാലി യേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്നെ മുഖ്യമന്ത്രി പർ ഏക് ശബ്ദ ബോൾനെ കെ ലിയേ തയ്യാർ നഹീ ഹേ। അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഓഫീസിന്റെയും പേരിൽ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകിയുണ്ടായി, പക്ഷേ ഈ കോൺഗ്രസുകാർ അവർക്കെതിരെ ഒരു വാക്ക് പറയുവാൻ അവർ തയ്യാറായില്ല. कांग्रेस और कम्युनिस्ट दोनों पार्टियों को एंटी नेशनल संगठनों का समर्थन प्राप्त। कांग्रेस 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 कम्युनिस्ट देश विरुद्ध शक्ति पिंण को।
देखे सीपीएम को पीडीपी का समर्थन प्राप्त है और कांग्रेस को एसडीपीआई का समर्थन प्राप्त आशीष पार्टी का पीडीपी अलग्रेस पार्टी का एसडीपी देखे वेलफेयर पार्टी भी कांग्रेस का समर्थन कर रही है जो भारत को इस्लामिक स्टेट बनाना चाहते हैं। अल्पुया वालों आपको तय करना है इस प्रकार के प्रत्याशी को वोट देना है। मैं हमारी बहन शोभा की गारंटी देता हूं अंतिम सांस तक भारत को एकजुट रखने का काम शोभा बहन करेगी। വളരെ കൃത്യമായിട്ട് തന്നെയല്ലേ പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും ഇത്തരം തീവ്രവാദ സംഘടനകളുടെ പിൻബലത്തോട് കൂടി തന്നെയാണ് ഇങ്ങനെ കൊഴുക്കുന്നത് ദേദു മണ്ണിൽ നിന്നിട്ടാണ് ഈ വിളിച്ചു പറയുന്നത് അരിയും മലരും കുന്തിരിക്കവും റെഡിയാക്കി വെച്ചോ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരുന്നുള്ളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് 9 വയസ്സുകാരനെ മുൻനിർത്തി വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം എന്തിനു വേണ്ടിയായിരുന്നു അവർ ഇന്നീ ഭൂമിയിലില്ല ആ സംഘടന ആ സംഘടനയെ ബാൻ ചെയ്യുകയും അത്തരം തീവ്രവാദികളെ തീഹാർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ട് ഒരു ആഭ്യന്തര മന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ് ഇനി ഒരു തീവ്രവാദ സംഘടനയും ഇനി ഒരു ഭീകരവാദ സംഘടനയും ഈ നാട്ടിൽ ഉടലെടുക്കില്ല അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ് ഇതിൽ കൂടുതൽ എന്ത് സുരക്ഷിതത്വമാണ് എന്ത് ഉറപ്പാണ് നമുക്ക് വേണ്ടത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സഹോദരി ശോഭാ സുരേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അവസാനത്തെ ശ്വാസമരിയും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭായിയോ ബേനോ केरल में हमारे मछुआरा भाई बहुत महत्वपूर्ण तरीके से देश की सेवा कर रहे സുഹൃത്തുക്കളെ കേരളത്തിൽ നമ്മുടെ മത്സ്യ പ്രവർത്തകർ വളരെ മഹത്വപൂർണമായ രാജ്യത്തിന്റെ സേവനം നടത്തുകയാണ് केरल में 2,17,000 2,17,000 മച്ചുവാരോ കോ ബയോമെട്രിക് കാർഡ് ദേക്കർ ഉൻകോ സുരക്ഷിത് കർനെ കാ കാം നരേന്ദ്ര മോദി ജി നേ കിയാ കേരളത്തിൽ 2,17,000 ഈ മത്സ്യ പ്രവർത്തകർക്ക് മത്സ്യ ബയോമെട്രിക് കാർഡ് കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദി അവരുടെ ജീവിതം സുരക്ഷിതമാക്കുകയാണ് ഉണ്ടായത് फिशरीज एंड एक्वाकल्चर इंफ्रास्ट्रक्चर डेवलपमेंट फंड में सिर्फ केरल में 260 करोड़ रुपीज देने का काम नरेंद्र मोदी जी ने किया അതുപോലെ ഫിഷറീസും അതുപോലെ തന്നെ ആ രംഗത്ത് 260 കോടി രൂപ ഫിഷറീസ് ആൻഡ് അക്വാ രംഗത്ത് 260 കോടി രൂപ നരേന്ദ്രമോദി മാറ്റിവെക്കുകയുണ്ടായി और प्रधानमंत्री मत्स्य संपदा योजना में केरल को 444 करोड़ रुपया देने का काम നരേന്ദ്ര മോദി ജി നേക്കിയാ അതുപോലെ തന്നെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദാ പദ്ധതിയിൽ 444 കോടി രൂപയുടെ പദ്ധതി അദ്ദേഹം ആവിഷ്കരിക്കുകയുണ്ടായി നടപ്പിലാക്കിയുണ്ടായി ഭായി ഓർ ബേനോ അന്ത് മേ മൈ ഇത്നാ ഹി കഹനാ ചാതാ ഹൂ കേരള ഓർ ദേശ് കോ കേവൽ ഓർ കേവൽ മോദി ജി സുരക്ഷിത് രഖ് സക്തേ ഹൂ സുഹൃത്തുക്കളെ അവസാനമായിട്ട് ഞാൻ അറിയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ കേരളത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും സുരക്ഷ ഒരുക്കണമെങ്കിൽ നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ എന്ന് കേരള ഓർ ദേശ് കാ വികാസ് കേവൽ ഓർ കേവൽ നരേന്ദ്ര മോദി ജി കർ സക്തേ ഹൂ മോദി ജി ഹാത്ത് മജബൂത് അൽപുയാ പരിവർത്തനം കരിയെ ശോഭാ ബേൻ കോ പ്രചണ്ഡ ബഹുമത് ജിതായേ റിക്വസ്റ്റ് ധന്യവാദ് അവസാനമായിട്ട് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് നിങ്ങൾ ശക്തിയേകൂ അതിനുവേണ്ടി സഹോദരി ശോഭാ സുരേന്ദ്രന് വൻഭൂരിപക്ഷത്തോടു കൂടി അവരെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആ മണ്ണിൽ നിന്ന് തന്നെ ഇത്തരം ഒരു തീജ്വാല പോലെ ആഞ്ഞടിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രഭാഷണം കാഴ്ചവെക്കാൻ സാധിച്ചത് തന്നെ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ് ഒരു തരത്തിലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഈ നാടിനെ വിഴുങ്ങാതെ നമുക്കെല്ലാവർക്കും ഒരേപോലെ ഇവിടെ ജീവിച്ച ഇന്നലകളെ പോലെ തന്നെ നാളുകളിലും ജീവിക്കാൻ കഴിയണമെങ്കിൽ ഒരു മതതീവ്രവാദത്തെയും പ്രീണിപ്പിക്കാത്ത ഒരു പാർട്ടി തന്നെ ഈ രാജ്യം ഭരിക്കേണ്ടതുണ്ട് ആര് വേണമെന്നത് നമ്മുടെ സമ്മതിദാന അവകാശത്തിലൂടെ നമ്മൾ തീരുമാനിക്കേണ്ടുന്നതാണ് നന്ദി